സ്വാഗതം. എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഒരു പായസമാണ്, ഞാൻ വാഴച്ചുണ്ട് കൊണ്ടുള്ള ഒരു പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകും. വാഴച്ചുണ്ടൻ്റെ ഒരു പായസമാണ്. വാഴച്ചുണ്ട് നന്നായി അരിഞ്ഞ് ഉപ്പിട്ട് വെള്ളത്തിൽ നന്നായി അതിൻ്റെ നാരുകളെല്ലാം കളഞ്ഞ് പിഴിഞ്ഞെടുത്തതാണ് ഇത്. അതിനകത്ത് ഞാൻ നെയ്യ് എല്ലാം കൂടെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു വാഴച്ചുണ്ടാണിത് അരിഞ്ഞത്. ഇത് നമ്മുടെ ചൗവരി അര കപ്പ്, വേണ്ട മുന്തിരി അണ്ടിപ്പരിപ്പും പിന്നെ ബേദാം പരിപ്പ് ഒരു മൂന്നാലെണ്ണം ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന് അതിൻ്റെ താല്പര്യം പോലെ നമുക്ക് ഏറെ ഇടാം. പിന്നെ രണ്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ കൊത്ത്. ഇത് നമ്മുടെ കരിപ്പെട്ടി ശർക്കരയാണ്, കരിപ്പെട്ടി കരിപ്പെട്ടിയാണ് ശർക്കര. നല്ലതാണ് വാഴച്ചുണ്ടും കരിപ്പെട്ടി ശർക്കരയും കൂടെ ആകുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തിനും ഷുഗറിനും അവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. പിന്നെ ആവശ്യത്തിന് നെയ്യ്, തേങ്ങാപ്പാൽ. ഇത് ഒരു ഒന്നര മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയും അരമുറിയും കൂടെ തിരണ്ടി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് സ്റ്റവ് കത്തിച്ച് ചൗവരി ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടത് കിട്ടും, കുഴഞ്ഞ് കിട്ടാതെ ഓരോന്നായിട്ട് വിടുവിടുവായിട്ട് കിട്ടും. ചൗവരി നന്നായി വറുത്ത് കഴുകി എടുക്കണം നമ്മൾ വറുത്തിട്ട് കേട്ടോ. അതിൻ്റെ ആ പൊടിയെല്ലാം കോളും വറുത്തിട്ട് പാനടുപ്പിട്ട് വെച്ചുവിടാം. കരിഞ്ഞു പോകുമല്ലോ. ചൗവരി വറുത്തെടുക്കുമ്പോഴത്തേക്കും കുഴഞ്ഞ് കിട്ടാതെ അതാണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചൗവരി നന്നായിട്ട് നല്ല ഇതായിട്ട് കിട്ടും. ചൗവരി നന്നായിട്ട് ചൂടായി എടുത്തിട്ടുണ്ട്, പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കളർ മാറരുത്, അതേ സെയിം എടുക്കാം. ഇനിയൊന്ന് ചൗവരി നമുക്ക് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം കഴുകി എടുക്കാം. അടുത്ത ഈ സ്റ്റവിൽ തന്നെ ശർക്കര 400 ഗ്രാം ആണ് ഈ കരിപ്പെട്ടി ശർക്കര കേട്ടോ. 400 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉരുക്കി എടുക്കാം. കുറച്ച് ഒരു ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വറുക്കുക. കരിപ്പെട്ടി ശർക്കരയും വാഴച്ചുണ്ടും ഒക്കെ നമുക്ക് ആരോഗ്യത്തിന് നല്ലൊരു മരുന്നും കൂടാണ്, നമ്മുടെ ശരീരത്തിൽ ഒരു ഔഷധവും കൂടാണ് അത് ആയുർവേദത്തിൽ. ശർക്കര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് മാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ അടുപ്പത്ത് തന്നെ ചൗവരി കഴുകിയെടുത്ത ചൗവരി ഇതിനകത്തോട്ടിട്ട് ഒഴിച്ച് ഈ ഒരു ചെക്ക് വെള്ളം വേവാനായിട്ട് അടുപ്പത് വെക്കാം. നമ്മുടെ ചൗവരി വെന്ത് വന്നിട്ടുണ്ട്. വറുത്ത് കഴുകി വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് തന്നെ ആ കൂടെ ഈ ചുണ്ട് ചൗവരിയുടെ കൂടെ ഇടാം, വേവിച്ചെടുക്കാം. നെയ്യിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചതാണ്, വേവിച്ചെടുക്കാം നമുക്ക്. ചൗവരിയും വാഴച്ചുണ്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഓരോരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്.
വാഴച്ചുണ്ട് പായസം നമുക്ക് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണം ഒക്കെ വരുന്നുണ്ട് ശർക്കരയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഞാൻ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും എടുത്തിട്ടില്ല ഒരൊറ്റ ട്രിപ്പിൽ പിഴിഞ്ഞെടുത്തതാണ് ശർക്കര നമ്മൾ അരിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിനെ ഇനിയൊരു തിക്കായിട്ട് കിട്ടാൻ നമുക്ക് ഒരു കപ്പ് അവൽ ഞാനത് പറയാൻ വിട്ടുപോയി ഇതുപോലൊരു കപ്പ് അവൽ ഏത് അവലാണേലും കുഴപ്പമില്ല അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കണം നമുക്കത് ഇളക്കാം ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാലെല്ലാം ചേർക്കാം തിളക്കട്ടെ ഇതിനകത്ത് നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കട്ടയാവും തോറും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതൊന്ന് തിളച്ചിട്ട് ഇതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് വറുത്തിടാം തിളക്കട്ടെന്ന് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കണ്ടോ അല്ല ഇനി ഇരിക്കും തോറും ഒന്നും കൂടെ ഇത് കുറുകി വരും തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് അധികം നേരം നമുക്ക് അടുപ്പത്ത് വെക്കണ്ട അത് നീക്കി മാറ്റി വെക്കാം ഈ അടുപ്പത്ത് തന്നെ നമുക്കതിന് വേണ്ട കശുവണ്ടി പരിപ്പും എല്ലാം കൂടെ വറുത്തെടുക്കാം നെയ്യ് ഒഴിക്കുക ആവശ്യത്തിന് വറുക്കാനാണ് ആദ്യം നമുക്ക് തേങ്ങാ കൊത്ത് വറുത്തെടുക്കാം നമുക്ക് വറുത്ത് എടുക്കാം ഇത്തിരി കരിഞ്ഞ് പോകാതെ പായസം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും ടേസ്റ്റ് ഈ പായസം നമുക്ക് ഷുഗറുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കരിപ്പെട്ടിട്ട് ചെയ്തിരിക്കുന്നത് വാഴച്ചുണ്ടും ഒക്കെ അവർക്ക് നല്ലൊരു ഔഷധമാണ് എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം നല്ലൊരു രുചിയുണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കശുവണ്ടി പരിപ്പും ബദാം പരിപ്പും കൂടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നോക്കട്ടെ എന്നിട്ട് നമുക്ക് മുന്തിരി ഇടാം ഇങ്ങെടുക്കും ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഒരു സ്പൂൺ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക പായസത്തിന് ഒരു പിഞ്ചുപ്പ് ഉണ്ടോ ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി നുള്ളി നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടും കറക്റ്റായിട്ട് അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് പായസം റെഡിയായി ഓണത്തിൻ്റെ സ്പെഷ്യൽ വാഴച്ചുണ്ട് പായസം അങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് പായസം തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ലൊരു മണവും നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ടേസ്റ്റ് ഒന്ന് നോക്കാവേ ഞാൻ തന്നെ നോക്കിയിട്ട് പറയാം ചൂടാണേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ പ്രഥമൻ കഴിക്കുന്ന അടപ്രഥമൻ എങ്ങനെയാ കഴിക്കുന്ന ആ ഒരു
രുചിയാണ് വന്നിരിക്കുന്നത്. ആ വാഴച്ചുണ്ടിന്റെ ആ ഒരു കവർപ്പോ അങ്ങനെ ഒന്നും ഇതിന് കിട്ടുന്നില്ല. നമ്മുടെ അടപ്രഥമന്റെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം, കഴിക്കുകയും വേണം. എൻ്റെ വീഡിയോസ് കാണുവാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.